മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ബാലനായ ജോണിന് അൾത്താര ബാലകനായിട്ട് ശുശ്രൂഷ ചെയ്യുവാൻ അവസരം കിട്ടിയത്. അൾത്താര ബാലകനായി നിന്ന് ആദ്യ ദിവസം തന്നെ ജോണിനൊരു ചെറിയ പ്രശ്നം നേരിടേണ്ടി വന്നു. എന്താന്നോ, ഒരുപാട് മനോഹരമായി അലങ്കരിച്ച അൾത്താരയിൽ മനോഹരമായ മെഴുകുതിരി കാലുകളിൽ വെച്ചിരുന്ന മെഴുകുതിരി ഫാന്റെ കാറ്റടിച്ച് എപ്പോഴും അണഞ്ഞു പൊക്കൊണ്ടിരുന്നു. ജോൺ അത് വീണ്ടും വീണ്ടും കത്തിച്ചു വെച്ചു. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അത് വീണ്ടും അണഞ്ഞു പോവുകയും ചെയ്തു. വൈകുന്നേരം വീട്ടിലെത്തി അമ്മയോട് ജോൺ സങ്കടം പറഞ്ഞു. അപ്പോൾ അമ്മ ജോണിനോട് ഇങ്ങനെ പറഞ്ഞു, അണഞ്ഞു പോകുന്ന മെഴുകുതിരികളെ നീ ഓരോ തവണ കത്തിച്ചു വെച്ചു, പക്ഷെ എപ്പോഴെങ്കിലും ആ ഫാനിന്റെ കാറ്റിന്റെ ദിശയൊന്ന് മാറ്റിവെക്കുവാൻ നിനക്ക് മനസ്സിൽ തോന്നിയില്ലേ എന്ന്. അപ്പോഴാണ് ജോണിന് മനസ്സിലായത്, അണഞ്ഞു പോകുന്ന മെഴുകുതിരികൾ തിരിച്ചു കത്തിച്ചാൽ മാത്രം പോരാ, പകരം അതണയാൻ കാരണമായ കാറ്റിന്റെ ദിശ മാറ്റിവെക്കുകയും കൂടെ വേണമായിരുന്നു എന്ന്. ഇതുപോലെ തന്നെയല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുംഭസാരവും നടക്കുന്നത്? പാപത്തിൽ വീണുപോയിട്ട് പലപ്പോഴും നാം നമ്മുടെ പാപങ്ങൾ കുംഭസാരത്തിൽ ഏറ്റുപറയാറുണ്ട്. പക്ഷെ കുറച്ചു നാൾ കഴിയുമ്പോൾ പിന്നീടും ഇതേ പാപങ്ങൾ തന്നെ നമ്മൾ ആവർത്തിക്കുകയും ചെയ്യുന്നു. പാപത്തിന് കാരണമായ പ്രലോഭനങ്ങളും പാപ സാഹചര്യങ്ങളും ദിശ തിരിച്ചു വിടാതെ നമ്മൾ എത്ര കുംഭസാരിച്ചിട്ടും യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് ഇന്ന് മുതൽ പാപത്തിന്റെ കാറ്റേറ്റ് നമ്മിലെ വിശുദ്ധിയുടെ മെഴുകുതിരികൾ അണഞ്ഞു പോകുമ്പോൾ ഒരു കുംഭസാരവും കൂടി നടത്തി വിശുദ്ധിയുടെ മെഴുകുതിരികൾ വീണ്ടും കത്തിച്ചു വെച്ചാൽ മാത്രം പോരാ. നമ്മിലെ വിശുദ്ധിയുടെ മെഴുകുതിരി അണയാൻ കാരണമായ പാപത്തിന്റെ കാറ്റും പാപ സാഹചര്യങ്ങളും ദിശ തിരിച്ചു വിടുകയും കൂടി വേണം. അപ്പോളേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടത്തുന്ന ഓരോ കുംഭസാരത്തിനും പൂർണ്ണത കിട്ടുകയുള്ളൂ. ഇന്ന് മുതൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശുദ്ധിയുടെ മെഴുകുതിരികൾ അണയാതിരിക്കുവാൻ വേണ്ടി ശ്രമിക്കാം. You are listening to Heavenly Voice from Carisieu